ഒത്തിരി സന്തോഷം. എല്ലാവരും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം അതെല്ലാം കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാം, വെളിപാട് 12:10 പറയുന്നൊരു വാചകമുണ്ടേ, സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. നമ്മുടെ രക്ഷ ഇപ്പം ഇതാ, നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാവകൾ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തവൻ ഇതാ വലിച്ചെറിയപ്പെട്ടു. ഇപ്പൊ നമ്മള് നമുക്കറിയാം, ഈ നാളുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന സത്യങ്ങള്, നിത്യസത്യങ്ങളാണ് നമ്മൾ പടിപടിയായിട്ട് ഓരോന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്നിച്ച് പരസ്പരം ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം. അതായത് ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ആദ്യത്തെ പ്രാവശ്യം കേട്ടു. ഇവിടെ പക്ഷെ പാപാവസ്ഥ കൊണ്ട് ഈ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റാത്ത നിസ്സഹായതയിലാണ്, ദുർഭാഗ്യാവസ്ഥയിലാണെന്ന് കേട്ടു. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ചിന്തിച്ച് ആര് രക്ഷിക്കുമെന്ന്. ഇന്ന് അതിനുള്ള ഉത്തരം 2000 കൊല്ലം മുമ്പ് നസസിൽ ജനിച്ച യേശു ക്രിസ്തു തന്റെ പീഡാനുഭവവും കുരിശുമരണവും വഴി നമ്മുടെ പാപകടങ്ങളെല്ലാം വീട്ടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവായി അവിടുന്ന് സ്വർഗത്തിലോട്ട് ചെന്ന് ദൈവമക്കളായിട്ട് ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കാൻ പരിശുദ്ധാത്മാവിനെ നൽകി. ഈശോയെപ്പറ്റി തുടക്കം മുതലേ പറയുന്നതാണല്ലോ, അതായത് പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യുന്നവനാണ്. അതിന് പരിശുദ്ധാത്മാവിനെയും നൽകി ഈശോ നമ്മുടെ രക്ഷകനും കർത്താവും മിശിഹായുമാണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി ക്ലാസ്സിലൂടെയും പ്രസന്റേഷനിലൂടെയും എല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലായി. നമ്മളിവിടെ ഉൽപ്പത്തി പുസ്തകം തന്നെ 3-ാം അധ്യായം മുതൽ ശിവ പറഞ്ഞു വന്നപ്പോ പറഞ്ഞല്ലോ, അതായത് രക്ഷക വാഗ്ദാനം അന്നേ പറഞ്ഞതാ. എന്നിട്ട് പക്ഷെ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഈ ഒരു നിത്യസത്യങ്ങൾ നമ്മളിങ്ങനെ പ്രഘോഷിക്കുമ്പോൾ അതിനോട് നമ്മുടെ ഒരു പ്രത്യുത്തരമുണ്ട്. ആ പ്രത്യുത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെയാണ് ദൈവത്തിന്റെ പദ്ധതി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ആ ഒരു പങ്കാളിത്തത്തിൽ ഈ ഒരു വലിയ സത്യത്തോട് നമ്മുടെ പ്രത്യുത്തരം, ഇത് നമ്മള് നമ്മുടേതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാണ് നമുക്കത് നമ്മുടേതാക്കാൻ പറ്റുക. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു തരമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പറയാ, വാഗ്ദാനമുണ്ട്, അതിനുള്ള പൂർത്തീകരണമുണ്ട്. വാഗ്ദാനത്തിനും പൂർത്തീകരണത്തിനും ഇടയ്ക്ക് ഒരു പ്രത്യുത്തരവും കൂടെ വരണം. വാഗ്ദാനം, ദൈവം വാഗ്ദാനം ചെയ്താലും അതിന്റെ പൂർത്തീകരണം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിലും അതിനിടയ്ക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, പ്രത്യുത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ദൈവ മനുഷ്യ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പാപം ചെയ്ത് ദൈവജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ തന്നെ ദൈവം വിളിക്കുന്നുണ്ട്, ആദം നീ എവിടെയാ? പിന്നെ തുടർച്ചയായിട്ട് ഈ വിളി നമുക്ക് കേൾക്കാം, തിരിച്ചു വരാൻ വിളിക്കുക. പക്ഷെ അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി പോകുന്ന മനുഷ്യയാണ് നമ്മൾ കാണുന്നത്. നമ്മള് പറയുന്നുണ്ട് ഗലാത്തിയർ 4:4, ശിവു നമ്മളോട് പറഞ്ഞു, കാലസമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചു. ഈ കാലസമ്പൂർണത വരുന്നത് ദൈവത്തിന്റെ പരിപൂർണനായ ദൈവത്തിന്റെ വാഗ്ദാനത്തോടെ പരിപൂർണമായ പ്രത്യുത്തരം വരുമ്പോഴാ. അത് ആദം മുതല് അബ്രാഹം ഇങ്ങനെ വരുന്നുണ്ട്. രാജാക്കന്മാരെ പ്രവാചകന്മാരെ എല്ലാം ഒരുപാട് പേരിലൂടെ ദൈവം അവരെയൊക്കെ വിളിക്കുന്നുണ്ട്. അവിടെയൊക്കെ അവസാനം വരുമ്പോഴേക്ക് എവിടെയെങ്കിലും നമ്മൾ പറയുമല്ലോ, പടിക്കെ കൊണ്ട് കരമടക്കുക എന്നൊക്കെ പറയുന്നത് പോലെ, എവിടെയെങ്കിലും ഒരു തകർച്ച അങ്ങോട്ട് പൂർത്തിയാകുന്നില്ല. ആ സമ്പൂർണ്ണ മനുഷ്യവംശത്തിന്റെ ഭാഗത്തു നിന്നുള്ള സമ്പൂർണ്ണ സമർപ്പണം ദൈവത്തിന് കിട്ടിയത് മറിയത്തിലാണ്. അപ്പോഴാണ് കാല സമ്പൂർണത വന്നത്. അതായത് സമ്പൂർണ്ണ ഈശ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകുവിൻ. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും ഈ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു പ്രത്യുത്തരം, അതായത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ച് കഴിഞ്ഞതാണ്, വീണ്ടെടുത്ത് കഴിഞ്ഞതാണ്, അവന്റെ അടിപ്പിണരുകളാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടതാണ്, ഇത് നമ്മൾ എത്ര ആഴത്തിൽ ഉറപ്പായി മനസ്സിലാക്കി വിശ്വസിക്കുന്നോ അത്രയും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകും. ഇത് നമ്മുടെ കരങ്ങളില്ല. ഇനി അടുത്ത ആഴ്ച ഇതിനോടുള്ള പ്രത്യുത്തരം അടുത്ത ആഴ്ചകളിൽ വരുന്നത്. അപ്പൊ ഈ ഘട്ടത്തില് ഈ ഒരാഴ്ചയിൽ ഈ ഒരു രക്ഷ കർത്താ ഈശ്വ 2 ഈശമിച്ച് എങ്ങനെ സാധിച്ചു കഴിഞ്ഞെന്നുള്ളതിന്റെ ആഴങ്ങളിലേക്ക്
ബോധ്യങ്ങളിലേക്ക് പോവുകയാണ്. അതായത് ശിശു നമുക്ക് നല്ലോണം വ്യക്തമാക്കി തന്നു. അതായത് ഈശോ തന്നെയാണ് വരാനിരിക്കുന്നവൻ എന്നുള്ള കാര്യം പഴയ നിയമത്തിലൂടെ പലതരത്തിൽ തെളിയാക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് ഈശോ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം അങ്ങോട്ട് വിശദീകരിച്ച് സിനഗോഗിൽ നിന്ന് ആധികാരികമായിട്ട് പറയുകയാണ്. കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, ദരിദ്ര സുവിശേഷം അറിയിക്കാൻ അവൻ തന്നെ അയച്ചിരിക്കുകയാണ്. അന്തർക്ക കാഴ്ചയും മുൻതീർക്ക മോചനവും അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് തന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള ഭാഗം വായിച്ചതിന് ശേഷം അവൻ ഇരുന്നു ആധികാരികമായിട്ട് പറയുകയാണ്. എന്നിട്ട് ഈശ പറയുകയാണ് ലൂക്കാ 4:21, ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. മർക്കോസ് 1:13 കേൾക്കുന്നുണ്ട്, ദൈവരാജ്യം സമയം പൂർത്തിയായി, ദൈവരാജ്യം വന്നു കഴിഞ്ഞു, നിങ്ങൾ പ്രത്യക്ഷിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഈശോ ചെയ്തത് അവിടുന്ന് പ്രഖ്യാപിച്ച ആ യാഥാർത്ഥ്യം പ്രതീകാത്മകമായി പല രീതിയിൽ അവിടുന്ന് കാണിച്ചു. അതായത് അവിടുത്തെ അടയാളങ്ങള് അത്ഭുതങ്ങള് ഒക്കെ നമുക്കറിയാവല്ലോ. തളർവാദി രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ ഈശോ പറഞ്ഞത് ആദ്യം പറഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നാലും അപ്പോൾ ഉടനെ ഇവരെ പിറുപിറുത്തു. അപ്പൊ ഈശോ പറഞ്ഞു മനുഷ്യപുത്രന് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് കിടക്കെഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. ഇതുപോലെ മരിച്ചവരെ ഉയർപ്പിച്ചത് ഇതെല്ലാം പ്രതീകാത്മകമായിട്ട് ഈശോ ഭൗതികമായിട്ട് കാണിച്ചതാ. എന്നിട്ട് അവസാനം ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഉദ്ധാനത്തിലൂടെ ശരിക്കും പൂർത്തിയാക്കി. എല്ലാം നല്ലോണം കണ്ടു. നമ്മൾ ഈ ഒരാഴ്ചയിൽ ഈ ഒരു വലിയ സത്യത്തോടെ കർത്താവേ ഞാനിത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായി, ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയാൻ നമ്മളെ ഒരുക്കാൻ വേണ്ടിയാണ് ഈ ആഴ്ച. അടുത്ത ആഴ്ച അടുത്ത പിന്നത്തെ ആഴ്ചയായിട്ട് നമുക്കതിനോടുള്ള ശരിക്ക് നമ്മുടെ വിശ്വാസ പ്രത്യുത്തരം. നമുക്കറിയാം യോഹന്നാൻ 1:12 പറയുന്നുണ്ടല്ലോ, അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവിടുന്ന് നൽകി. അവിടെ ഈ ഒരു ഈശോയിലൂടെ കൈവന്ന ജോൺ പോൾ 2 മാർപ്പാപ്പായും പോളാറാമൻ മാർപ്പാപ്പായും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവാഞ്ചേലി നൂൻസിയാന്തിയിൽ 22 ഏഷ്യയിലെ സഭയിൽ 19 പറയുന്നുണ്ട്, നസ്രത്തിലെ യേശുവിൻ്റെ നാമവും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളും മഹത്വീകൃത നാമങ്ങളും പ്രഘോഷിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ സുവിശേഷ പ്രഘോഷണം നടക്കുന്നില്ല എന്ന് വേണം പറയാനല്ലോ. ആ ഒരു വലിയ സത്യമാണ് ഇന്ന് ശിവവും രോമിച്ച എല്ലാവരിലൂടെയും മത്സ്യമരെ എല്ലാവരുടെയും നമ്മളോട് പ്രഘോഷിച്ചത്. ഈ ഒരു സുവിശേഷ പ്രഘോഷണം നമ്മൾ കേട്ടു കഴിയുമ്പോഴാണ് ഈശ പറഞ്ഞല്ലോ നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ ഒരു വലിയ സത്യം നമുക്ക് നമ്മളെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തമാകട്ടെ. ദൈവത്തിന് സ്തുതി. ആമേൻ. താങ്ക് യു.